ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്, അഥവാ മൾട്ടി പേഴ്സ്പെക്റ്റീവ് വിഷ്വലൈസേഷൻ. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. റിലേഷൻഷിപ്പിൽ പല രീതിയിലുള്ള ഫൈറ്റുകളുണ്ടായിരിക്കും, ഐ മീൻ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക്, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തായിരിക്കാം. ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവാം, നിങ്ങളോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് പലരുടെയും റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൾട്ടി പേഴ്സ്പെക്റ്റീവ് വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്രീത്തിങ് ആണ്. ഐ മീൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതൊരു 20 ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിടുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ദീർഘശ്വാസമായിട്ട് എടുക്കുക, അതുപോലെ വളരെ സ്ലോവിലി പുറത്തേക്ക് വിടുക. 20 ബ്രീത്ത്, ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചിരിക്കുക എന്നുള്ളതാണ്. അത് സ്റ്റൂളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ നട്ടെല്ലും കഴുത്തും തലയും ലംബമായിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നു എന്ന് വിചാരിക്കുക. ചുറ്റുപാടും ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും പാടില്ല കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ബ്രീത്തിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അഥവാ മൾട്ടി പേഴ്സ്പെക്റ്റീവ് വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ഇത് വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കാണുകയല്ല, നമ്മൾ വേറൊരാളായിട്ടാണ് കാണുന്നത്. ഐ മീൻ നമ്മുടെ തന്നെ ലൈഫ് നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണുകൾ അടയ്ക്കുന്നു, അതിനുശേഷം നമ്മളൊരു ഒരു തീം എടുക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എടുക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാമുകിയും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാമുകനും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ രണ്ടുപേരും കൂടി സിനിമക്ക് പോയിട്ട് ആ സിനിമ കാണുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിൽ സങ്കല്പിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ സങ്കല്പിക്കേണ്ടത് നിങ്ങൾ സിനിമ കാണാൻ പോയ ഒരാളാണ്, ഏതോ ഒരാൾ, ഓക്കെ. അപ്പോൾ നിങ്ങളവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. നിങ്ങളവിടെ തൊട്ടടുത്തിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ സങ്കല്പത്തിൽ നിങ്ങൾ കാണുന്നത് എന്താ, നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയും തമ്മിൽ തൊട്ടടുത്തിരുന്നിട്ട് സിനിമ കാണുകയാണ്. അവർ വളരെ ഹാപ്പി ആയിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ട്, അതുപോലെ പോപ്കോൺ കഴിച്ചുകൊണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വളരെ റൊമാൻറ്റിക് ആയിട്ട് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പുറത്ത് നിന്നൊരാളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാമുകിയും തമ്മിൽ വളരെ എൻജോയ് ചെയ്ത് സിനിമ കാണുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക മനസ്സിൽ. അത് കഴിഞ്ഞ് അടുത്തൊരു സിറ്റുവേഷൻ എടുക്കാം. ആദ്യം ഈ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ഉദാഹരണമായിട്ടൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഒരു വ്യക്തിയായിട്ട് മാറാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റർ ആവാം, അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ഓണറാവാം. ഓണറായിട്ട് ഇപ്പോൾ കാഷ്യറിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ കാഷ്യറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന വിഷ്വൽ എന്താ, നിങ്ങളും നിങ്ങളുടെ കാമുകിയും ഒന്നിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവർ നല്ല ഹാപ്പി ആയിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് വാഹനത്തിൽ കയറി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സങ്കല്പം എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. ഒരു കാഷ്യറിൻ്റെ അല്ലെങ്കിൽ ഒരു വെയിറ്ററിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അത്തരം സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ ചെയ്യാം. അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കൂട്ടുകാരനായിട്ട് നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളും നിങ്ങളുടെ കാമുകിയും, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനും നിങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പ്രണയസല്ലാപം നടത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു, ഒരു പാർക്കിലോ എവിടെയെങ്കിലും. അപ്പോൾ നിങ്ങൾ കുറച്ച് വിട്ട് നിന്നിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്, നിങ്ങളൊരു സുഹൃത്താണെന്ന് വിചാരിക്കുക. നിങ്ങളെ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളിങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ഇതാവുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ സങ്കല്പിക്കണം.
സങ്കല്പിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മൾട്ടി പേഴ്സ്പെക്റ്റീവ് വിഷ്വലൈസേഷൻ വളരെയധികം പവർ കൂടുതലാണ്. നമ്മൾ വേറൊരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത് നമ്മുടെ തന്നെ ലൈഫ്. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവ് സങ്കല്പം കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മാനിഫെസ്റ്റേഷനിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിൽ പല സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഒന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിൽ ഇതുപോലെ കാണാവുന്നതാണ്. ഇങ്ങനെ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അട്രാക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം ഉപബോധ മനസ്സിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതിനെപ്പറ്റി മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ജോസഫ് മേഫി എഴുതിയിട്ടുള്ള ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുക, അതുപോലെ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിക്കുക. ഇതിലൊക്കെ ഈ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങളൊക്കെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് വായിക്കുക. മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെ അവൈലബിൾ ആണ് PDF. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് മൾട്ടി പേഴ്സ്പെക്റ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് ആണ്. എന്ത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണെങ്കിലും അത് ഹാപ്പി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം. ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, വിളിക്കാം ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.